അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസ്സാം വരഹമുല്ലാത്ത സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത വളിച്ചം ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ദിവസം വെള്ളിയാഴ്ചയുടെ പ്രഭാതം കൂടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച സന്ദർഭത്തിൽ കുടുംബബന്ധം എണീറ്റിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം മുത്തുനബി സല്ല അള്ളാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഗൗരവത്തിൽ പഠിപ്പിച്ചു ഒരു കാര്യമാണ് നമുക്ക് പഠിക്കാം വൻ നബി അലൈഹി വസല്ലം അബൂ ഹുറൈറ അലി അള്ളാഹു താലാൻഹു പറയുകയാണ് മുത്തുനബി അലൈഹി വസ്ല്ലാമ തങ്ങൾ അരുൾ ചെയ്തു ഇന്നല ൽ തീർച്ചയായും ഇന്നാഹത്ത് അള്ളാഹു റബുലിത്ത് സൃഷ്ടികളെ സിട്ടിച്ച സന്ദർഭത്തിൽ അങ്ങനെ സിട്ടിച്ചു എന്നിട്ട് പറയുന്നു ഹത്തമിൻഹും ആ സൃഷ്ടികളെ സിട്ടിക്കുന്നതിൽ നിന്ന് അള്ളാഹു വിരമിക്കുന്നത് അങ്ങനെ വിരമിച്ച സന്ദർഭത്തിൽ കാമത്തിർറഹിമു കുടുംബ ബന്ധം കാമത്തിർറഹിമു കുടുംബ ബന്ധം എങ്ങനെ എണീറ്റ് നിന്നു എന്നിട്ട് പറയുകയാണ് ഹാദാ അള്ളാഹുവേ എന്നെ കുടുംബ ബന്ധം മുറിച്ച് കളയുന്നതിന് തൊട്ട് നിന്നോട് കാവൽ ചോദിക്കാനുള്ള സമയാണല്ലോ അതിനുള്ള സ്ഥലമാണല്ലോ ഇത് എന്ന് എന്നല്ലാഹുവിനോട് പറയുകയാണ് കാല അപ്പോൾ അള്ളാഹു പറയുന്നത് എന്തെന്നറിയോ ശരിക്ക് ശ്രദ്ധിച്ചോളൂ കുടുംബ ബന്ധം മുറിക്കുന്നതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞോളൂ അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിച്ചു തരുന്നു അള്ളഹ പറയുന്നു കുടുംബ ബന്ധമേ അല്ല പറയാണ് നിന്നെ മുറിച്ച് കളയുന്നവരെ ഞാൻ മുറിക്കുന്നതാണ് നിന്നെ ചേർക്കുന്നവരെ ഞാൻ ചേർക്കുന്നതാണ് ഇത് നിനക്ക് തൃപ്തിക്ക് വഴിയല്ലേ ഇതുപോലെ നിനക്ക് തൃപ്തി ഉണ്ടാകാൻ നീ തൃപ്തിയാകുന്നില്ലയോ എന്ന് അള്ളാഹു റബ്ബുലിസത്ത് ചോദിക്കുകയാണ് കാല അപ്പോൾ കുടുംബബന്ധം പറയുന്നു അതെ അള്ളാഹുവേ തൃപ്തിയായി എന്ന് പറയണം കാല റസൂല്ല പറയാണ് ഫതാലി കലക്കി ഇത് തൃപ്തിയാകാൻ നിനക്ക് മതിയാകുന്നതാണ് അർത്ഥത്തിൽ റസൂല്ലാഹി സലിസ്ലം മാർത്തങ്ങൾ പറയും എന്നിട്ടോ സുമ കാല റസൂൽ സല്ലാ അലൈസ് ഇക്കുറ ഊ ഇൻഷെത്തും റസൂല്ല പറയാം പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ആയത്തുകൂടി ഒരിക്കോളൂ

നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ഫസാദ്ണ്ടാക്കുന്നവരായി പിന്തിരിഞ്ഞ് കളഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ രക്തബന്ധം മുറിക്കുന്നവരായി അങ്ങനെ പിന്തിരിഞ്ഞ് കളയുന്നവരായേക്കുമോ എന്ന് ഖുർആനിൽ അള്ളാഹുറബുല്ലിസത്ത് ചോദിക്കും അങ്ങനെ കുടുംബ ബന്ധം മുറിക്കുകയും ഭൂമിയിൽ ഫിത്തനയും ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അക്കൂട്ടർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് ഫ അസ്മഹും അപ്രകാരം തന്നെ അവർ കണ്ണിന് അന്ധത ബാധിച്ചവരും അതുപോലെ തന്നെ അവർ കേൾവി നഷ്ടപ്പെട്ടവരുമാണ് നന്മ കേൾക്കൂല പിന്നവർ കുടുംബബന്ധം വിളക്കി ചേർക്കാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അതിന് കേൾക്കണമെന്നില്ല അതിനെക്കുറിച്ച് കാണിച്ചു കൊടുക്കുന്ന എന്ത് നല്ല കാഴ്ചകളും കാണണമെന്നില്ല അങ്ങനത്തെ ഒരു പരാജിതരായി അവർ മാറുമെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആനോതിയിട്ട് മുത്തുനബി പറയുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളാലോചിക്കുക സൃഷ്ടികളെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ കുടുംബബന്ധം അള്ളാഹുവിനോട് കാവൽ ചോദിച്ച അത്ഭുതകരമായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മ വേണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള വഴികൾ നമുക്കുണ്ടാകണം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവെ മുത്തുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാൻ പകർത്താൻ അതിലൂടെ വിജയം നേടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റഹ്മാനെ ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ അള്ളാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد يا رب صل عليه وسلم نقول قد من رأيتنا نُرْتُنُوا السلام عليكم